ഒടുവിൽ എൻ എസ് എസിലും അനിവാര്യമായ ആ കലാപക്കൊടി ഉയർന്നിരിക്കുന്നു. സുകുമാരൻ നായരുടെ ഏകാധിപത്യത്തിനെതിരെ പരസ്യമായ പ്രതികരണങ്ങൾ ഡയറക്ടർ ബോർഡിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നിരിക്കുന്നു. മുതിർന്ന ഡയറക്ടർ ബോർഡ് അംഗമായ കലഞ്ഞൂർ മധുവിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ പരസ്യമായി തന്നെ സുകുമാരൻ നായരെ ചോദ്യം ചെയ്യാനും സുകുമാരൻ നായർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനും തയ്യാറായി. ഡയറക്ടർ ബോർഡിൽ നിന്ന് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. അവരെ പുറത്താക്കിക്കൊണ്ടാണ് സുകുമാരൻ നായർ മറുപടി നൽകിയത്. അപ്പോൾ തന്നെ ചോദ്യം ചെയ്താൽ എൻ എസ് എസിൽ സ്ഥാനമുണ്ടാകില്ല എന്നുള്ള സന്ദേശം വീണ്ടും സുകുമാരൻ നായർ കൈമാറുകയാണ്. നേരത്തെ ഡോക്ടർ ടി എൻ സുരേഷിനെ ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കിയതും അദ്ദേഹത്തിനെ പ്രധാന സ്ഥാനങ്ങളിൽ നിന്നെല്ലാം നീക്കം ചെയ്തതും ഇതുപോലെ സുകുമാരൻ നായരുടെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്തു എന്നുള്ളതിനാലാണ്. ശശി തരൂർ വന്നപ്പോൾ സുകുമാരൻ നായരുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ ടി എൻ സുരേഷ് എൻ എസ് എസിൻ്റെ അടുത്ത നേതാവാണ് എന്നുള്ള പ്രഖ്യാപനമൊക്കെ തരൂർ നടത്തിയത് വല്ലാണ്ട് ഈ സുകുമാരൻ നായരെ ചൊടിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് സുരേഷിനെ തട്ടിയത്. ഇപ്പോൾ കലഞ്ഞൂർ മധു അടക്കമുള്ളവർ, കലഞ്ഞൂർ മധു എന്ന് പറയുന്നത് മന്ത്രി ബാലഗോപാലിൻ്റെ സഹോദരനാണ്, 25 വർഷമായി ഡയറക്ടർ ബോർഡ് അംഗമാണ്, അടുത്ത സെക്രട്ടറിയാകാൻ യോഗ്യതയുള്ളയാൾ എന്ന് എൻ എസ് എസിനുള്ളിൽ തന്നെ അഭിപ്രായമുള്ളതാണ്. ശരിക്കു പറഞ്ഞാൽ ഈ സുകുമാരൻ നായർ സർക്കാരുമായി ഏറ്റുമുട്ടുമ്പോഴും സർക്കാരും എൻ എസ് എസും തമ്മിലുള്ള ഒരു പാലമായി കലഞ്ഞൂർ മധു എന്ന ഡയറക്ടർ ബോർഡ് അംഗം അവിടെ ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ ഇല്ലാതാവുകയാണ്. തികഞ്ഞ ഏകാധിപതിയായി മാറുന്നു. എതിർക്കുന്നവരെ മുഴുവൻ ചവിട്ടി പുറത്താക്കുന്നു. സമാന്തരമായി സുകുമാരൻ നായർക്കെതിരെ ശബ്ദിക്കുമെന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് കലഞ്ഞൂർ മധുവും അദ്ദേഹത്തോടൊപ്പം പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. കെ ബി ഗണേഷ് കുമാറിനെ ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കെ ബി ഗണേഷ് കുമാർ ഈ അച്ഛൻ്റെ പാത പിന്തുടർന്ന് ഡയറക്ടർ ബോർഡിലേക്ക് എത്തുന്നു എന്നുള്ളതിനപ്പുറം ഈ സർക്കാരുമായിട്ടുള്ള ഒരു പാലമായൊന്നും വർത്തിക്കാൻ ഗണേഷ് കുമാർ തയ്യാറാകില്ല. സർക്കാരിനെ വിമർശിക്കുമ്പോൾ ചിലപ്പോൾ എൻ എസ് എസിനെയും ഗണേഷ് കുമാർ വിമർശിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് ഇപ്പോൾ കലഞ്ഞൂർ മധുവിനെ പോലെ ഒരു പാലമായി വർത്തിക്കാൻ ഗണേഷ് കുമാറിന് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യം വരുമ്പോൾ എൻ എസ് എസ് കൂടുതൽ സർക്കാരിൽ നിന്ന് അകലാനാണ് സാധ്യത. അതുണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വേറെ. എൻ എസ് എസിന് പൊതുവേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഇടങ്ങളിൽ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ്. നേരത്തെ യു ഡി എഫ് ഒക്കെ ഭരിച്ചിരുന്നപ്പോൾ വലിയ സമ്മർദ്ദശക്തിയായിരുന്നു. ഇപ്പോൾ പോയി പണി നോക്കാൻ പറഞ്ഞതുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ പാട്ടും പാടി നടപ്പാണ്. ഇടയ്ക്കിടെ സർക്കാരിനെ തെറി വിളിക്കും, ആരും മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അതങ്ങ് താനെ നിർത്തും. കൂടുതൽ രൂക്ഷമായി വരുമ്പോൾ പിണറായി വല്ലതും പറയും, അപ്പോഴും അത് കേട്ട് ഓച്ചാനിച്ച് ഒരു മൂലയ്ക്കിരിക്കും. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എൻ എസ് എസ് ഒന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കൈകടത്തേണ്ട എന്നുള്ള ഉജ്ജ്വലമായ ഒരു നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചതോടെ ഇവരുടെ പ്രസക്തി തന്നെ നഷ്ടമായി. ഇനിയിപ്പോൾ തമ്മിലടിച്ചാലും തമ്മിൽ കുത്തി മരിച്ചാലും അതൊന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസരത്ത് ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല. എൻ എസ് എസിന് സ്വയം നന്നാകാനും തിരുത്താനുമുള്ള ഒരവസരം ഈ പടയൊരുക്കം കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതാണ് നല്ലത്. സുകുമാരൻ നായരെ പോലെ ഇത്രയും കാലമായി എൻ എസ് എസിൻ്റെ സെക്രട്ടറി പദവിയിലിരിക്കുന്ന ഒരാൾ ഒന്ന് മാറി കൊള്ളാവുന്നുള്ള മറ്റാരെങ്കിലും ആ പദവിയിലേക്ക് എത്തുക എന്നുള്ള ചിന്ത ഉണ്ടാകാൻ ഈ ഭിന്നിപ്പ് കാരണമാകുന്നുണ്ടെങ്കിൽ അത് എൻ എസ് എസിന് നല്ലത്. അല്ലാതെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെയൊന്നും എൻ എസ് എസിന് ഒരു ചുക്കും ചെയ്യാനില്ല. ആര് വന്നാലും ആര് പോയാലും എൻ എസ് എസിൻ്റെ രാഷ്ട്രീയത്തിലുള്ള ആ പ്രസക്തിയൊക്കെ എന്നേ നഷ്ടമായി കഴിഞ്ഞു.